നമസ്കാരം, വീക്കിലി ട്രെൻഡ്സെറ്റേഴ്സിലേക്ക് സ്വാഗതം. തുടർച്ചയായ നാലാഴ്ചയിലുണ്ടായ നേട്ടത്തിന് കടിഞ്ഞാണിട്ടുകൊണ്ട് ദലാൽ സ്ട്രീറ്റ് പോയ വാരം പ്രതിവാര നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. മിഡ് സ്മോൾ ക്യാപ് ഇക്വിറ്റി സ്കീമുകളിൽ ഉയർന്ന വാല്യുവേഷൻസുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ബാക്കി നിൽക്കെ സ്ട്രെസ് ടെസ്റ്റ് നടപ്പിലാക്കുന്നതിനുള്ള ആംഫി, സെബി എന്നിവരുടെ നിർദ്ദേശം ഓഹരികളിൽ വിൽപ്പനാ സമ്മർദ്ദം ചെലുത്തി. ബ്രോഡർ മാർക്കറ്റിലെ ഇടിവ് ആഭ്യന്തര വിപണിയെ പിടിച്ചുലച്ചു. നിഫ്റ്റി സ്മോൾ ക്യാപ് 100 5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 2022 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിവാര ഇടിവാണ് സൂചികയിൽ ഉണ്ടായത്. നിഫ്റ്റി മിഡ് ക്യാപ് 100 സൂചിക 4% ഇടിവും രേഖപ്പെടുത്തി. ഒടുവിൽ ആഴ്ചയിൽ 2% നഷ്ടത്തോടെ സെൻസെക്സും നിഫ്റ്റിയും വ്യാപാരം അവസാനിപ്പിച്ചു. 10% ഇടിഞ്ഞുകൊണ്ട് റിയൽറ്റി സൂചികയാണ് ഏറ്റവും അധികം വിപണിയെ തളർത്തിയത്. തൊട്ടുപുറകെ 9% ഇടിവിൽ PSU ബാങ്കിംഗ് സൂചികയും 7% നഷ്ടത്തിൽ മീഡിയ സൂചികയും പ്രതിവാര നഷ്ടം പ്രകടമാക്കി. ആഗോളതലത്തിലേക്ക് വന്നാൽ പോയ വാരത്തിൽ CPI, ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ തുടങ്ങിയവയിലെ അപ്രതീക്ഷിതമായ വർധനവ് US വിപണികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. തുടർന്ന് സൂചികളിൽ പലതും പ്രോഫിറ്റ് ബുക്കിംഗിൽ കാലിടറി. പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ ഡൌ ജോൺസ് 0.02% നേരിയ ഇടിവിൽ അവസാനിപ്പിച്ചപ്പോൾ നാസ്ഡാക് 0.07% ഇടിവും S&P 500 0.13% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്ത ആഴ്ച ആഗോള വിപണിക്ക് നിർണായകമാണ്. 2024 പലിശ നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് 19 March നടക്കുകയാണ്. 20 തീരുമാനങ്ങളുടെ ഔദ്യോഗിക പ്രഖ്യാപനം. നിലവിലെ പലിശ നിരക്കിൽ മാറ്റം വരുത്തില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പണപ്പെരുപ്പം പീക്ക് ലെവലിൽ നിന്ന് കുറഞ്ഞെങ്കിലും ഫെഡിന്റെ 2% വാർഷിക ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല. ഫെബ്രുവരിയിലെ ഏറ്റവും പുതിയ ഉപഭോക്തൃ വില സൂചിക റിപ്പോർട്ട് പ്രകാരം 3.2% വാർഷിക പണപ്പെരുപ്പമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പണപ്പെരുപ്പം ലക്ഷ്യ നിരക്കിൽ കൂടുതലായതുകൊണ്ട് തന്നെ പലിശ നിരക്ക് 5.25% മുതൽ 5.5% എന്ന റേഞ്ചിനുള്ളിൽ തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ വർഷം പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സമയവും വ്യാപ്തിയും സംബന്ധിച്ച ഫെഡിന്റെ പ്രതീക്ഷകളെ കുറിച്ചുള്ള സൂചനകൾ വിപണികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും. 19 March വരുന്ന ക്രൂഡ് ഓയിൽ ഇൻവെന്ററി കണക്കുകളും കൺസ്യൂമർ ഡിമാൻഡിന്റെ ഗതിയെ സംബന്ധിച്ച കൃത്യമായ സൂചനകൾ നൽകും. 21 March പ്രതിവാര ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ പ്രസിദ്ധീകരിക്കും. പോയ വാരത്തിൽ അപ്രതീക്ഷിതമായ ഈ ഡാറ്റയിൽ ഉണ്ടായ ഇടിവ് സമ്പദ് വ്യവസ്ഥയിൽ കൺസ്യൂമർ സ്പെൻഡിംഗ് വർദ്ധിക്കുന്നുവെന്ന സൂചനയാണ് നൽകിയത്. ഈ ട്രെൻഡ് തുടരുന്ന പക്ഷം ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ വീണ്ടും കാലതാമസം ഉണ്ടായേക്കാം. അതിനോടൊപ്പം തന്നെ മാർച്ചിലെ നിർമ്മാണ സർവീസസ് മേഖലകളിലെ PMI, S&P ഗ്ലോബൽ കോമ്പോസൈറ്റ് PMI എന്നീ ഡാറ്റകളും കൂടി എത്തുന്നതോടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതിവിഗതികൾ നിക്ഷേപകർ കൃത്യമായി അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യൻ IT കമ്പനികൾക്കും ഈ ഡാറ്റ നിർണായകമാകും. അന്ന് തന്നെ പുറത്തുവരുന്ന എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റ US ഭവന വിപണിയുടെ ശക്തിയെയും റിയൽ എസ്റ്റേറ്റ് ട്രെൻഡിനെയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. മൊത്തത്തിലുള്ള സാമ്പത്തിക ശക്തിയുടെ ഒരു പ്രധാന സൂചകവുമാണ് ഈ ഡാറ്റ. വാരാന്ത്യത്തിൽ FOMC അംഗം റാഫേൽ ബോസ്റ്റിക്കിന്റെ പ്രസ്താവനകളെയും വിപണി സൂക്ഷ്മമായി നിരീക്ഷിക്കും. ഈ ഡാറ്റകളോടൊക്കെയുള്ള വിപണിയുടെ പ്രതികരണമായിരിക്കും വരുന്ന വാരത്തിൽ ആഗോള ആഭ്യന്തര വിപണികളെ നയിക്കുക. യൂറോസോണിലേക്ക് നോക്കുമ്പോൾ പോയ വാരത്തിൽ അമേരിക്കൻ സൂചികളിൽ നിന്നും വ്യത്യസ്തമായി മികച്ച ഒരു പോസിറ്റീവ് മൊമെന്റം നിലനിർത്താൻ യൂറോസോണിലെ പ്രധാന സൂചികൾക്ക് സാധിച്ചു. റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്ന ജർമ്മൻ സൂചികയായ ഡാക്സ് പ്രതിവാരം 0.61% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഫുട്സെ 100 0.88% ക്യാക് 40 1.7% നേട്ടത്തോടെയും മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. March 18 വരുന്ന ഫെബ്രുവരിയിലെ CPI ഡാറ്റയാണ് അടുത്ത ആഴ്ചയിൽ യൂറോസോണിൽ വരുന്ന പ്രധാന ഡാറ്റകളിലൊന്ന്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന നിർണായക ഡാറ്റകളിൽ ഒന്നാണിത്. CPI 3.3% നിന്നും 3.1% കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫെഡിന് പിന്നാലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും പലിശ നിരക്കിനെ സംബന്ധിച്ച തീരുമാനം March 20 അറിയിക്കും. കത്സിതി തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തീരുമാനങ്ങളെ സൂക്ഷ്മമായി തന്നെ യൂറോപ്യൻ വിപണികൾ നിരീക്ഷിക്കും. തുടർന്ന് March 20 തന്നെ ബ്രിട്ടന്റെ വാർഷിക അടിസ്ഥാനത്തിലുള്ള CPI പണപ്പെരുപ്പ കണക്കുകളും വരും. നേരത്തെ റിപ്പോർട്ട് ചെയ്ത 4% നിന്നും 3.6% കുറയുമെന്നാണ് വിദഗ്ധരുടെ അനുമാനം. പലിശ നിരക്ക് നിലനിർത്തുന്നതിൽ സെൻട്രൽ ബാങ്ക് വളരെ ശ്രദ്ധ നൽകുന്ന ഡാറ്റ കൂടി ആയതുകൊണ്ട് വിപണി ഈ ഡാറ്റയോട് ശക്തമായി തന്നെ പ്രതികരിക്കാനുള്ള സാധ്യതയാണുള്ളത്. അന്ന് തന്നെ ജർമ്മനിയുടെ PPI ഡാറ്റയും പ്രസിദ്ധീകരിക്കും. March 21
ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, യൂറോസോൺ എന്നിവിടങ്ങളിലെ നിർമ്മാണ, സർവീസ്, കോമ്പോസിറ്റ് പി എം ഐ കണക്കുകളും പുറത്തുവരും. ഈ സമ്പദ് വ്യവസ്ഥകളുടെ മുന്നോട്ടുള്ള ഭാവിയെ സംബന്ധിച്ച നിക്ഷേപകർക്ക് വ്യക്തമായ ധാരണ ലഭിക്കും. മാർച്ച് 22 ബ്രിട്ടന്റെ റീറ്റെയിൽ സെയിൽസ് സ്റ്റാർട്ട് കൂടി വരുന്നതോടെ വിപണിയുടെ മുന്നോട്ടുള്ള ഗതിയെ സംബന്ധിച്ച കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാൻ നിക്ഷേപകരെ സഹായിക്കും. ഏഷ്യയിലേക്ക് വരുമ്പോൾ സമ്മിശ്രമായ ഏഷ്യൻ വിപണികളെയായിരുന്നു പോയ വാരം കണ്ടത്. ജപ്പാൻ, സൗത്ത് കൊറിയ തുടങ്ങിയ വിപണികൾ നെഗറ്റീവ് ടോണിൽ പ്രതിവാര പ്രകടനം രേഖപ്പെടുത്തിയപ്പോൾ ചൈനീസ് വിപണികൾ പോസിറ്റീവ് ടോണിലാണ് പ്രതിവാര പ്രകടനം രേഖപ്പെടുത്തിയത്. ബാങ്ക് ഓഫ് ജപ്പാന്റെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളോടെയാണ് ഈ ആഴ്ച ഏഷ്യൻ വിപണികൾ ആരംഭിക്കുന്നത്. നിലവിലെ അൾട്രാലൂസ് പോളിസിയിൽ നിന്നും നേരിയ വർധനവ് ബാങ്ക് ഓഫ് ജപ്പാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നെഗറ്റീവ് പലിശ നിരക്കുള്ള ഏക വികസിത രാജ്യമാണ് ജപ്പാൻ. മാർച്ച് 19 പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന ലോൺ പ്രൈം റേറ്റും പ്രഖ്യാപിക്കും. ഈ തീരുമാനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടും. മാർച്ച് 20 ഇന്തോനേഷ്യയുടെ പലിശ നിരക്കുകളും നിക്ഷേപകർക്ക് മുന്നിലേക്ക് എത്തും. മാർച്ച് 21 ഫെബ്രുവരിയിലെ കോർ സിപിഐ കണക്കുകൾ കൂടി എത്തുന്നതോടെ ഏഷ്യൻ മേഖലയുടെ യഥാർത്ഥ ചിത്രം നിക്ഷേപകർക്ക് ലഭിക്കും. കമോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചറുകൾ വെള്ളിയാഴ്ച നേരിയ തോതിൽ ഇടിഞ്ഞെങ്കിലും ആഴ്ചയിൽ 3% നേട്ടം കൈവരിച്ചു. ഇതിനൊരു കാരണമായി പറയാവുന്നത് ഇന്റർനാഷണൽ എനർജി ഏജൻസി 2024 എണ്ണ ഡിമാൻഡ് പ്രവചനം ഉയർത്തി എന്നതായിരുന്നു. അതോടൊപ്പം US ഇൻവെന്ററിയിൽ അപ്രതീക്ഷിത ഇടിവുണ്ടായതും മറ്റൊരു കാരണമായി. നിലവിൽ ക്രൂഡിന്റെ ഹ്രസ്വകാല ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. WTI ക്രൂഡ് $80.97 ബ്രെന്റ് ക്രൂഡ് $85.26 വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക്നിക്കൽസ് നോക്കിയാൽ WTI ക്രൂഡിൽ പ്രധാന റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാവുന്നത് $81.88 തുടർന്ന് $83.09 എന്നിങ്ങനെയാണ്. പ്രധാന സപ്പോർട്ടായി പരിഗണിക്കാവുന്നത് $78.73 തുടർന്ന് $75.58 എന്നിവയാണ്. ബ്രെന്റ് ക്രൂഡിലേക്ക് വരുമ്പോൾ $86.68 പ്രധാന റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. അത് മറികടന്നാൽ $95 വരെയും പോകാം. പ്രധാന സപ്പോർട്ടായി $83.83 പരിഗണിക്കാം. ആഗോള സ്വർണ്ണവിലയിലേക്ക് വരുമ്പോൾ $2155.63 എന്ന നിലവാരത്തിൽ 0.28% ഇടിവോടെയാണ് സ്വർണം വ്യാപാരം അവസാനിപ്പിച്ചത്. തീർത്തും വോളറ്റൈലായ ഒരു വാരമായിരുന്നു കടന്നുപോയത്. US ഇൻഫ്ലേഷൻ ഡാറ്റയും ഫെഡിന്റെ പോളിസികളോടുള്ള കോഷ്യസ് സ്റ്റാൻസും സ്വർണവിലയിൽ പ്രതിഫലിച്ചു. ടെക്നിക്കൽസ് നോക്കിയാൽ $2166.88 പ്രധാന റെസിസ്റ്റൻസ് ആയും തുടർന്ന് $2171.31 പരിഗണിക്കാം. പ്രധാന സപ്പോർട്ടായി പരിഗണിക്കേണ്ടത് $2150.92 തുടർന്ന് $2145.66 USD INR നോക്കിയാൽ ഡിസംബർ മുതൽ പിന്തുടരുന്ന $82.65 മുതൽ $83.15 എന്ന ദീർഘകാല ബാൻഡിൽ തന്നെ ഇന്ത്യൻ രൂപ തുടരുന്നു. എങ്കിലും പ്രതിവാര അടിസ്ഥാനത്തിൽ രൂപയ്ക്ക് മൂല്യം ഇടിവ് സംഭവിച്ചു. ആഴ്ചയുടെ ആദ്യ ദിവസം മുതൽ തുടർച്ചയായി രൂപയുടെ മൂല്യം ഇടിഞ്ഞു. US ഡോളറിനെതിരെ 0.04% ഇടിവോടെ $82.86 എന്ന നിലവാരത്തിൽ രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. ഫിബൊനാച്ചി റിട്രേസ്മെന്റ് പ്രകാരം പരിഗണിക്കാവുന്ന സപ്പോർട്ട് ലെവലുകൾ ആദ്യം 82.92 തുടർന്ന് $82.96 എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ആയി പരിഗണിക്കേണ്ടത് $82.82 തുടർന്ന് $82.77 എന്നീ ലെവലുകളാണ്. ഇന്ത്യയുടെ മാക്രോ തലത്തിൽ ശ്രദ്ധ നേടിയത് ഫെബ്രുവരിയിലെ CPI കണക്കുകളും WPI ഇൻഫ്ലേഷനും ഉൾപ്പെട്ട ഡാറ്റകൾ തന്നെയായിരുന്നു. രാജ്യത്തിന്റെ റീറ്റെയിൽ പണപ്പെരുപ്പം 5.09% രേഖപ്പെടുത്തി. തുടർച്ചയായ 6 പണപ്പെരുപ്പം RBI സഹന പരിധിക്കുള്ളിൽ തന്നെയാണ് എന്നത് ആശ്വാസജനകമാണ്. എന്നാൽ മൊത്തത്തിലുള്ള ഉപഭോക്തൃ വിലയുടെ പകുതിയോളം വരുന്ന ഭക്ഷ്യ പണപ്പെരുപ്പം ജനുവരിയിലെ 8.3% നിന്ന് ഫെബ്രുവരിയിൽ 8.66% ഉയർന്നു. ഏപ്രിലിലെ RBI പണനയത്തോടടുക്കുമ്പോൾ കോർ ഇൻഫ്ലേഷൻ, അതായത് ഭക്ഷ്യവസ്തുക്കളും ഇന്ധനവും ഒഴികെയുള്ള പണപ്പെരുപ്പം 3.3% കുറഞ്ഞത് പ്രതീക്ഷ നൽകുകയാണ്. 2012 ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പണപ്പെരുപ്പമായാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഒപ്പം പണപ്പെരുപ്പത്തെ സ്വാധീനിക്കുന്ന കണക്കുകൾ എന്ന നിലയിൽ WPI ഇൻഫ്ലേഷൻ കണക്കുകളിൽ ഉണ്ടായ ഇടിവും പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം ജനുവരിയിലെ 0.27% നിന്ന് ഫെബ്രുവരിയിൽ 4 ഏറ്റവും താഴ്ന്ന നിരക്കായ 0.2% എത്തി.
WPA പണപ്പെരുപ്പം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ നെഗറ്റീവ് സോണിലായിരുന്നു. തുടർന്ന് ഭക്ഷ്യവസ്തുക്കൾ, ക്രൂഡ്, പെട്രോളിയം, പ്രകൃതിവാതകം, വൈദ്യുതി, യന്ത്ര സാമഗ്രികൾ, ഉപകരണങ്ങൾ, മോട്ടോർ വാഹനങ്ങൾ, ട്രെയിലറുകൾ, സെമി ട്രെയിലറുകൾ തുടങ്ങിയവയുടെ വിലയിലുണ്ടായ വർധനവാണ് പണപ്പെരുപ്പ് നിരക്ക് നെഗറ്റീവ് സംഖ്യയിൽ നിന്നും പോസിറ്റീവിലേക്ക് ഉയർത്തിയത്. എന്നാൽ ഫെബ്രുവരിയിലേക്ക് എത്തിയപ്പോൾ ഇതിൽ ഒരു മാർജിനൽ കുറവാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതേസമയം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ച തുടരുമെന്ന് പ്രതീക്ഷിച്ച GDP വളർച്ചാ പ്രവചനം ഫിച്ച് റേറ്റിംഗ് ഉയർത്തിയതും പുറത്തു വന്ന അനുകൂല അടിസ്ഥാന പണപ്പെരുപ്പ് കണക്കുകളും എല്ലാം പലിശ നിരക്ക് കുറയ്ക്കുന്നതിലേക്കുള്ള ദൂരം കുറയുന്നു എന്ന് തന്നെയാണ് അടിവരയിടുന്നത്. 2025 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP പ്രവചനം 6.5 നിന്ന് 7% ഫിച്ച് ഉയർത്തിയത്. ഇത് 0.5% മുകളിലേക്ക് വളർച്ചയാണ് സൂചിപ്പിക്കുന്നതും. മാർച്ച് 20 വരുന്ന മണി സപ്ലൈ കണക്കുകളും 21 വരുന്ന നിക്കേ SNP ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI, നിക്കേ സർവീസസ് PMI ഡാറ്റകളുമാണ് വരുന്ന വാരത്തിൽ വിപണിക്ക് നിർണായകമാവുക. കയറ്റുമതിയിലെ ഉയർച്ചയും പുതിയ ഓർഡറുകൾ ഉയരുന്നതും കാരണം ഇന്ത്യയുടെ സേവന മേഖല വളർച്ച ഫെബ്രുവരിയിൽ 7 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 57.5 ജനുവരിയിലെ 55.5 നിന്ന് ഫെബ്രുവരിയിൽ 57.5 ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ തുടർന്നും മേഖലയിലെ മുന്നേറ്റം എത്രമാത്രമാണെന്നും വിപണി വിലയിരുത്തും. ഇനി ഫോറെക്സ് കണക്കുകളിലേക്ക് വന്നാൽ 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് ക്രമാനുഗത വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാർച്ച് 8 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $10.47 ബില്യൺ ഉയർന്ന് $636.1 ബില്യണിലെത്തി. 2023 ജൂലൈ 14 അവസാനിച്ച ആഴ്ചയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. വിദേശ കറൻസി ആസ്തി 8.12 ബില്യൺ വർദ്ധിച്ച് 562.35 ബില്യൺ എത്തി. വിദേശ നിക്ഷേപ കണക്കുകൾ നോക്കിയാൽ ആഴ്ചയിലെ 3 ദിവസവും മികച്ച നിക്ഷേപം ഒഴുകിയെത്തിയപ്പോൾ വിൽപ്പനാ സമ്മർദ്ദത്തിലും 816.91 കോടിയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപകർ വാങ്ങിയത്. ആഭ്യന്തര നിക്ഷേപകരാകട്ടെ 14,147.5 കോടി രൂപയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ബാങ്കിംഗ് മേഖല നിക്ഷേപത്തിന് അനുകൂലമാണെന്ന് മൂഡീസ് വിലയിരുത്തലും വരും ദിവസങ്ങളിലും പുതിയ നിക്ഷേപങ്ങൾക്ക് വഴി തുറന്നേക്കും. ഇനി അവസാനമായി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽ സൈഡ് പരിശോധിച്ചാൽ ഹ്രസ്വകാലത്തിൽ സൂചിക കൺസോളിഡേഷനിലേക്ക് നീങ്ങിയേക്കാമെന്ന് SBI സെക്യൂരിറ്റീസിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വീക്കിലി സ്കെയിലിൽ ഒരു ബെയറിഷ് കാൻഡിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നിലവിൽ സൂചിക 20-day moving average താഴെയുമാണ്. പ്രതിദിന അടിസ്ഥാനത്തിലും വാരാടിസ്ഥാനത്തിലും റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ബെയറിഷ് ക്രോസ് ഓവർ സൂചനകളാണ് നൽകുന്നത്. ഇതെല്ലാം കൺസോളിഡേഷൻ അനുമാനങ്ങൾക്ക് ശക്തി പകരുന്നു. വരുന്ന ആഴ്ചയിൽ നിഫ്റ്റി സൂചികയ്ക്ക് പ്രധാന പിന്തുണയാവുക 50-day EMA ലെവൽ കൂടിയായ 21,830 21,850 സോണാവും. 21,830 താഴേക്കുള്ള ഏത് സുസ്ഥിര നീക്കവും കൂടുതൽ കറക്ഷനിലേക്ക് നിഫ്റ്റിയെ കൊണ്ടുപോകും. ഷോർട്ട് ടേമിൽ 21,500 വരെ നിഫ്റ്റിയുടെ കറക്ഷൻ നീണ്ടേക്കാം. മറുവശത്ത് 22,230 മുതൽ 22,250 എന്ന റെസിസ്റ്റൻസ് സോണാണ് ബ്രോക്കറേജ് നിരീക്ഷിക്കുന്നത്. സൂചികയ്ക്ക് 22,250 എന്ന ലെവലിന് മുകളിൽ സ്ഥിരതയുള്ള നീക്കം നൽകാൻ സാധിക്കുകയാണെങ്കിൽ 22,430 മുതൽ 22,500 വരെ നേട്ടം തുടർന്നേക്കാം. റെലിഗെയർ ബ്രോക്കിംഗിലെ ടെക്നിക്കൽ റിസർച്ച് SVP അജിത് മിശ്രയും ചൂണ്ടിക്കാണിക്കുന്നത് നിർണായകമായ 22,250 ലെവലുകൾ നിഫ്റ്റിക്ക് വീണ്ടെടുക്കുന്നത് വരെ നെഗറ്റീവ് ബയാസോടുകൂടിയ കൺസോളിഡേഷൻ വിപണിയിൽ ഉണ്ടായേക്കാം എന്നാണ്. ബ്രോക്കറേജ് സ്ഥാപനമായ ഷെയർഖാനിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ജതിൻ കേഡിയ നിരീക്ഷിക്കുന്നത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 22,250 എന്ന ലെവലാണ്. ഈ ലെവലുകളിലേക്ക് നീങ്ങണമെങ്കിൽ നിലവിൽ നിഫ്റ്റി നിലനിർത്തുന്ന 21,900 മുതൽ 21,860 എന്ന സപ്പോർട്ട് സുപ്രധാനമാണ്. LKP സെക്യൂരിറ്റീസിലെ സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റ് രൂപത്തെ അഭിപ്രായപ്പെടുന്നതും സമീപകാലത്തിൽ മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ ബെയറിഷ് മൊമെന്റം സൂചനകളാണ് നൽകുന്നതെന്നാണ്. 22,200 മുതൽ 22,250 എന്ന റെസിസ്റ്റൻസ് നിരീക്ഷിക്കാനും രൂപക്തെ പറയുന്നു. നിഫ്റ്റി ബാങ്ക് സൂചികയിൽ പ്രബലമായ ചാഞ്ചാട്ടങ്ങൾ തുടരുകയും 46,310 മുതൽ 47,850 ശ്രേണിയിൽ നീങ്ങുകയും ചെയ്തു. വീക്കിലി ക്യാൻഡിൽ 1,200 പോയിന്റുകളിലധികം ഇടിവ് നേരിട്ട 46,594 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആഴ്ചയിൽ പല ദിവസങ്ങളിലും ഡോജി ക്യാൻഡിൽ രൂപപ്പെട്ടിരുന്നു. ബയേഴ്സിനും
സെല്ലേഴ്സിനും ഇടയിലുള്ള അനിശ്ചിതത്വം ഡോജി കാൻഡിൽ സൂചിപ്പിക്കുന്നു. എൽ കെ പി സെക്യൂരിറ്റീസിലെ സീനിയർ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് അനലിസ്റ്റ് കുനാൽ ഷാ അഭിപ്രായപ്പെടുന്നതും ബാങ്കിംഗ് സൂചികയിൽ ബിയോസിനും ബുള്ളുകളുടെയും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സൂചികയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 47,000 ലെവലിലാണ്. ഇത് ബാങ്ക് നിഫ്റ്റിയിലെ 20-day മൂവിംഗ് ആവറേജ് കൂടിയാണ്. ഈ ലെവലിന് മുകളിലുള്ള നീക്കം 47,500 വരെ സൂചികയെ നയിച്ചേക്കാം. ആഴ്ചയിലെ ലോ, ക്ലോസിംഗ് ലെവൽ എന്നിവ കൂടിയായ 46,300 മുതൽ 46,500 സോൺ ബുള്ളുകൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന സപ്പോർട്ട് ലെവലുകൾ കൂടിയാണ്. ഈ പിന്തുണ ദുർബലമായാൽ കൂടുതൽ വിൽപ്പനാ സമ്മർദ്ദം സൂചികയിൽ ഉണ്ടായേക്കാം. നിലവിൽ ബാങ്ക് നിഫ്റ്റിയുടെ 50-day മൂവിംഗ് ആവറേജ് 46,552 എന്ന ലെവലിന് മുകളിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സമ്മർദ്ദം തുടർന്നാൽ സൂചിക 46,300 തുടർന്ന് 46,000 എന്ന ലെവലുകളിലേക്ക് താഴ്ന്നേക്കാം. അനിശ്ചിതാവസ്ഥയിലായ ആഗോള സൂചനകൾക്കിടയിലും നടക്കാനിരിക്കുന്ന FOMC യോഗ തീരുമാനമാണ് നിർണായകം. പലിശ നിരക്ക് തൽസ്ഥിതി തുടരാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ വിപണി അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതും നിക്ഷേപകർ ഉറ്റുനോക്കും. അത്തരം വാർത്തകളും പ്രീ മാർക്കറ്റ് വിശകലനങ്ങളുമായി തിങ്കളാഴ്ച രാവിലെ 8:00 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.